അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇസ്ലാമിക പണ്ഡിതന്മാരും മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും പരസ്പരം സഹകരിച്ച് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങണം എന്നാണ് പൊതുവെ എല്ലാവരുടെയും ആഗ്രഹം. എന്നാൽ ഒരു വിരോധാഭാസമെന്ന് പറയാം, ചരിത്രത്തിൽ പലപ്പോഴും മുസ്ലിം പണ്ഡിതന്മാർക്ക് എതിരെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ കടുത്ത നിലപാടും അതിക്രമങ്ങളും അഴിച്ചുവിട്ടത് കാണാൻ കഴിയുന്നു. കർബല യുദ്ധത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആലാനവിനെ കൊലപ്പെടുത്തുന്നത് മുസ്ലിം രാഷ്ട്രീയ നേതാക്കളും അവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചുമാണ് എന്നതൊരു വസ്തുതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പരിപാവനമായ മടിത്തട്ടിൽ വെച്ച് ലാളിച്ചും മോമനിച്ചും വളർത്തിയ അവിടുത്തെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു തആലാനഹുവിനെതിരെ വരെ മുസ്ലിം രാഷ്ട്രീയക്കാർ ഇത്രയും ഹീനമായ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ മറ്റു പണ്ഡിതന്മാരുടെ കാര്യങ്ങൾ പറയാനില്ലല്ലോ. മദ്ഹബിൻ്റെ 4 ഇമാമുമാരെയും അതാത് കാലത്തെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മരണം വരിക്കുന്നത് തന്നെ അന്നത്തെ ഖലീഫയായിരുന്ന അബൂ ജഅഫർ അൽ മൻസൂറിൻ്റെ തടവറയിൽ കിടന്നാണ് എന്നതാണ് ചരിത്രം. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ നസർ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹോന്നത പണ്ഡിതന്മാരെപ്പോലും മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ വെറുതെ വിട്ടിട്ടില്ല. ഹിജ്റ വർഷം 198 ഖിലാഫത്ത് കൈയാളിയിരുന്ന അബ്ബാസി ഖലീഫ മഅ്മൂൻ, അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി വന്ന ഖലീഫ മുഅ്തസിം, ഖലീഫ വാസിഖ് ഇവരെല്ലാവരും ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ പീഡിപ്പിച്ച ആളുകളാണ്. കാരണം ഖലീഫ മഅ്മൂനിനെയും മുഅ്തസിമിനെയും ഖലീഫ മഅ്മൂൻ നീണ്ട 20 മുസ്ലിം ഖിലാഫത്ത് കൈയാളിയ ഭരണാധികാരിയാണ്, മുസ്ലിം രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായി വന്നവരുമെല്ലാം കടുത്ത പുത്തനാശയക്കാരായിരുന്നു. മുഅ്തസിലി ഷിയ വിഭാഗത്തിലെ ദുഷിച്ച ആശയങ്ങൾ അവരുടെ തലക്ക് പിടിച്ചിരുന്നു എന്നതൊരു ചരിത്രമാണ്. അങ്ങനെ പുത്തനാശയക്കാർ മുസ്ലിം രാഷ്ട്രീയ നേതാക്കളെ സ്വാധീനിക്കുകയും അങ്ങനെ മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ മതപണ്ഡിതന്മാരെ ഉപദ്രവിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. അതിൽ അഹ്മദ് ബിൻ നസർ എന്ന മഹോന്നതനായ പണ്ഡിതനെ കൊലപ്പെടുത്തുന്നത് അന്നത്തെ ഖലീഫ അൽ വാസിഖു ബില്ല, അദ്ദേഹം നേരിട്ട് ആണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസറിനെ കൊലപ്പെടുത്തുന്നത്. അപ്പോൾ പുത്തനാശയം ഇത്തരം മുസ്ലിം രാഷ്ട്രീയ നേതാക്കളുടെ തലയിൽ എന്തുമാത്രം തീവ്രമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കൊലപ്പെടുത്തുകയും ഒരു ഷാബാൻ മാസത്തിലാണ് ഈ ക്രൂരമായ കൊല നടക്കുന്നത്. റമളാൻ മുഴുവനും അതിനുശേഷം ചെറിയ പെരുന്നാൾ വരെ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസർ എന്ന സർവരാലും അംഗീകരിക്കപ്പെടുന്ന സർവാദരണീയരായ മഹാപണ്ഡിതനെ കൊലപ്പെടുത്തി അതിനുശേഷം അവിടുത്തെ തല ബഗ്ദാദിൽ നാട്ടിവെച്ചുകൊണ്ട് പ്രദർശിപ്പിച്ചു എന്നാണ്. മുസ്ലിം പണ്ഡിതന്മാരെ മുസ്ലിം രാഷ്ട്രീയക്കാർ എന്തുമാത്രം പീഡിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരുമല്ല വലിയ ഒരു വിഭാഗം എന്ന് നമുക്ക് ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. അതിനൊരു കാരണമുണ്ട്. മതപണ്ഡിതന്മാർ, ആത്മാർത്ഥതയുള്ള മതപണ്ഡിതന്മാർ ഒരാൾ രാഷ്ട്രീയ നേതാവായി എന്നതുകൊണ്ട് മാത്രം അവരെ ആദരിക്കാൻ പരിഗണിക്കാൻ തയ്യാറാവില്ല. മറിച്ച് ദീനീ നിർദ്ദേശമനുസരിച്ച് ധാർമ്മിക സാഹചര്യം നന്നായി
ഉള്ള വ്യക്തികൾ മാത്രമേ മതപണ്ഡിതന്മാർ ആദരിക്കാറുള്ളൂ. രാഷ്ട്രീയക്കാരുടെ തോന്നിവാസങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള കുതന്ത്രങ്ങൾക്ക് മതപണ്ഡിതന്മാർ കൂട്ടുനിൽക്കുന്നില്ല എന്നതാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരമകൻ സാലിം ഇബ്നു അബ്ദില്ല റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പരിശുദ്ധ മക്കയിൽ വെച്ച് അന്നത്തെ ഖലീഫ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കുമായി കണ്ടുമുട്ടി. അപ്പോൾ ഹിഷാം സാലിം റളിയല്ലാഹു തആല അൻഹുവിനോട് ആവശ്യപ്പെടുന്നു, സൽനി ഹാജത്ത, നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നോട് ചോദിക്കൂ. അപ്പോൾ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിവിടെ മസ്ജിദുൽ ഹറാമിലാണ്, ഇവിടെ വെച്ച് ഞാൻ ആരോടും ഒരു സൃഷ്ടിയോടും ഒന്നും ചോദിക്കുന്നതല്ല. അങ്ങനെ സാലിം റളിയല്ലാഹു തആല അൻഹു പള്ളിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് കൂടെ ചെന്നുകൊണ്ട് വീണ്ടും ആവശ്യപ്പെട്ടു, താങ്കളുടെ ആവശ്യം എന്താണ് പറയൂ, ഞാനത് സാധിപ്പിച്ചു തരാം. അപ്പോൾ സാലിം റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, മിൻ ഹവാഇജി ദുന്യ അമ്മിൻ ഹവാഇജിൽ ആഹ്റ, എൻ്റെ ആവശ്യം എന്നത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഭൗതിക ലോകത്തെ, ഭൂമി ലോകത്തെ എൻ്റെ ആവശ്യമാണോ, അതല്ല പരലോകത്തെ ആവശ്യമാണോ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടാൻ തുനിയുന്നത്? രാജാവ് പറഞ്ഞു, ദുനിയാവിലെ ആവശ്യമാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, പരലോകത്തെ കാര്യം കൈകാര്യം ചെയ്യാൻ എനിക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മറുപടി, വല്ലാഹി മാ സഅൽതു ദുന്യ മൈ യംലികുഹ, ദുനിയാവിലെ എന്തെങ്കിലും ഒരു നേട്ടം അത് മുഴുവൻ ഇഹലോകത്തെ മുഴുവൻ സംവിധാനങ്ങളുടെയും അധികാരിയായ അള്ളാഹുവിനോട് പോലും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ മതപണ്ഡിതന്മാർ പൂർണ്ണമായും പാരത്രിക മോക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്താഗതിയിലാണ്. രാഷ്ട്രീയക്കാരാവട്ടെ, പലപ്പോഴും അവർക്ക് പരലോകം ഒരു പ്രശ്നമല്ല, ഹറാമും ഹലാലും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പും രാഷ്ട്രീയ നേട്ടങ്ങളും മാത്രമാണ് അവരുടെ താല്പര്യത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് സത്യത്തിൽ മതപണ്ഡിതന്മാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഈ ശീതസമരം ഉടലെടുക്കുന്നത്. രാഷ്ട്രീയക്കാരാവട്ടെ, പലതരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് പുറമെ അത്തരം ആളുകളെ പുത്തനാശയക്കാർ കൂടെ ദുരുപയോഗം ചെയ്യുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ട ഒരു പ്രവണത കൂടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് മഹാനായ ഒരു കവി പാടുന്നുണ്ട്, വഹൽ ബദ്ദലദ്ദീന ഇല്ലൽ മുലൂക്കു വ അഹ്ബാറു സൗഇൻ വ റുഹ്ബാനുഹ. പരിശുദ്ധ ദീനിൽ ഇസ്ലാമിൽ തിരുത്തൽവാദങ്ങൾ കൊണ്ടുവരുന്നത് ഒന്ന് രാഷ്ട്രീയക്കാരും മറ്റൊന്ന് ദുഷിച്ച പുരോഹിതന്മാരുമല്ലയോ എന്ന് കവി പാടുന്നു. അപ്പോൾ രാഷ്ട്രീയക്കാരും വഴിതെറ്റിയ പുരോഹിതന്മാരും പുത്തനാശയങ്ങൾക്ക് കളമൊരുക്കുന്നു. ഇത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ചുരുക്കത്തിൽ, കാലാകാലങ്ങളിൽ പരിശുദ്ധ ദീനിനു വേണ്ടി പാരത്രിക ചിന്തയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ അതാത് കാലത്തെ രാഷ്ട്രീയക്കാർ അവർക്ക് നേരെ തിരിയുകയും ഉപദ്രവിക്കുകയും പലപ്പോഴും കൊലപാതകം വരെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മതപണ്ഡിതന്മാരാവട്ടെ, അവർ ആത്മീയ ശക്തി കൊണ്ട് വിജയം വരിച്ചതായും നമുക്ക് കാണാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ അരനൂറ്റാണ്ട് കാലം അബ്ബാസി ഖലീഫമാരായ മഹ്മൂനും മുഅ്തസിമും വാസിക്കും, ഇന്നത്തെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറെയോ MLA പോലെയോ അല്ല, മറിച്ച് അവർ സർവദാ സന്നദ്ധരായിരുന്നു. അവർ ചോദ്യം ചെയ്യപ്പെടാത്ത അധികായകന്മാരായിരുന്നു. ഇങ്ങനെ നിരവധി ഖലീഫമാർ ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചെങ്കിലും അവസാനം രാജകുടുംബത്തിൽപ്പെട്ട മുത്തവക്കിൽ വരികയും ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും നൽകുകയും ചെയ്തു. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടെങ്കിലും അന്തിമ വിജയം പണ്ഡിതന്മാരുടെ പക്ഷത്ത് എത്തിച്ചേരുന്നതുമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ തന്നെ മരണത്തോട് മല്ലടിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ രക്തത്തിളപ്പും കേവലം ഭൗതിക നേട്ടങ്ങൾക്കുള്ള അമിതാവേശവുമെല്ലാം ക്ഷമിക്കുന്ന സമയത്ത് പണ്ഡിതന്മാരുടെ കൂടെ നിൽക്കാനും തയ്യാറാകുന്നു. അബ്ദുൽ മലിക് ബിൻ മർവാൻ്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം രോഗശയ്യയിലായപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ആ ശബ്ദം? അത് അലക്ക് തൊഴിലാളികൾ അലക്ക് നടത്തുന്ന ശബ്ദമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു,
വല്ലാഹി ലവദിത്തു അന്നി അക്സിബു യൗമം ബിയൗമിൻ, ഞാൻ ഈ രാഷ്ട്രീയമൊന്നും കയ്യാളാതെ അന്നാന്നത്തെ ആവശ്യത്തിന് വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന ആളായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ അവരുടെ ജീവിത അവസാന കാലഘട്ടത്തിൽ അവർ മനം മാറുന്നതായും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ, നാം വിശുദ്ധരായ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള പണ്ഡിതന്മാരെ മനസ്സിലാക്കുകയും അവരുടെ കൂടെ നിന്നുകൊണ്ട് എല്ലാവിധ ധാർമ്മിക മുന്നേറ്റത്തിലും പങ്കാളികളാവുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് സൗഭാഗ്യം സമ്മാനിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.